നമസ്കാരം. സ്ത്രീധനം മോഹിച്ച് കല്യാണം കഴിക്കുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഈ നാട്ടിൽ വലിയൊരു വിഭാഗം ചെറുപ്പക്കാരുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ചെറുപ്പക്കാരും അവരുടെ കുടുംബാംഗങ്ങളെല്ലാം അത്തരം മാർക്കറ്റുകളിൽ വളരെ കൗതുകത്തോടെ കാത്തിരിക്കുന്നവർക്ക് ഉത്തര എന്ന ആ സ്ത്രീ ഒരു താക്കീതായി മാറുകയാണ്. അതായത് ചെറിയൊരു ഡിസബിലിറ്റിയുടെ പേരിൽ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന മഹാമനസ്കതയോടെ വന്ന സൂരജ് എന്ന ചെറുപ്പക്കാരൻ, അയാൾ ഇത്രയും വലിയൊരു ആക്രാന്തമായിരുന്നു, അല്ലെങ്കിൽ സാമ്പത്തികം മാത്രം നോട്ടമിട്ട് ഒരു പെൺകുട്ടിയെ ഭാര്യയെന്ന ഒരു പദവി മാത്രം കൊടുത്ത് ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി. ഒടുവിൽ വിശ്വാസത്തിൻ്റെ മറപിടിച്ച് പാമ്പിനെ കൊണ്ട് ആ പെൺകുട്ടിയെ കൊത്തി കൊലപ്പെടുത്തിയതിനു ശേഷം അത് ആരോരും അറിയാതെ സർപ്പശാപമെന്നൊക്കെ വിചാരിച്ച് ഈ നാടങ്ങ് തള്ളിക്കളയുമെന്ന് ചിന്തിച്ച ആ കഴുത ബുദ്ധി ഉണ്ടല്ലോ, ആ കഴുത ബുദ്ധി ഈ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാരന്മാരുടെ തലച്ചോറുകൾക്കുള്ളിലുണ്ട്. അതായത് അധ്വാനിക്കാൻ മനസ്സില്ലാഞ്ഞിട്ട് അല്ലെങ്കിൽ കിട്ടിയ ജോലിയുടെ മറവിൽ ഒരു കല്യാണം കഴിച്ച് സമ്പന്നനായി കളയാമെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാർക്ക് ഉത്തര ഒരു താക്കീത് നൽകുന്നുണ്ട്. നിങ്ങളുടെ ആ ആക്രാന്ത ചിന്ത അല്ലെങ്കിൽ സമ്പന്നനാകാനായിട്ടുള്ള നിങ്ങളുടെ അടങ്ങാത്ത ആഗ്രഹം അത് സ്ത്രീധനം മേടിച്ചാണെങ്കിൽ ഇത്തരത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ കുടുങ്ങിപ്പോകുന്നൊരു സാഹചര്യമുണ്ടാകും. അതായത് കുറച്ച് സാമ്പത്തികമുള്ളൊരു വീട്ടിലെ ഒരു പെൺകുട്ടിയെ ഇച്ചിരി ഡിസബിലിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ പണ്ടുകാലത്തെ നാട്ടുമ്പുറങ്ങളിലൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഓ അത് കുഴപ്പമില്ല, ആ പെൺകുട്ടി എന്നല്ലേ ഉള്ളൂ, അത് ഒരു സൈഡിലും കിടന്നോളും, പക്ഷേ അവളുടെ അച്ഛനും അമ്മയുടെ കയ്യിൽ ആവശ്യമുള്ള പൈസ ഉണ്ടല്ലോ, ഞാൻ അതിലൂടെ രക്ഷപ്പെട്ടു എന്ന മനോഭാവമുള്ള വലിയൊരു വിഭാഗം ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. സകലമാന പേരുമല്ല, അത്തരം ചിന്തയില്ലാത്തവരുമുണ്ട്. എന്നാൽ ഈ കുറുക്കു വഴിയിലൂടെ സമ്പന്നരാവാൻ നടക്കുന്ന അത്തരം ചെറുപ്പക്കാർ, അവർക്ക് ഈ ഉത്തരയെന്ന പെൺകുട്ടിയുടെ മരണത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വിധിപ്രസ്താവം മുന്നിലേക്ക് വരുമ്പോൾ ഓരോ സൂരജന്മാർക്ക് നേരെയും വിരൽ ചൂണ്ടൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ വിരൽ ചൂണ്ടൽ ഉണ്ടാകണം. കാര്യം എല്ലാ കാലത്തും ഈ കൊള്ളരുതായ്മകൾ ചെയ്യുന്നവർക്ക് നിലനിൽപ്പുണ്ടെന്ന് കരുതിക്കൊണ്ടാണല്ലോ ഇത്തരം ഒരു മോശപ്പെട്ട വഴിയിലൂടെ നടക്കാൻ തയ്യാറാകുന്നത്. നമ്മുടെ സമൂഹത്തിൽ ചില കുറവുകളുള്ളവരുണ്ട്, കഴിവുകൾ കൂടിയവരുണ്ട്, പക്ഷേ കുറവുള്ളവരെ ആ കുറവോടുകൂടി സ്നേഹിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരാളുടെ മനുഷ്യത്വമാണ്. പക്ഷേ ഉത്തര കേസിൽ ഉണ്ടായിരിക്കുന്നത് എന്താണ്? സൂരജിനെ പോലൊരു വ്യക്തി ആ കുറവുകളെ പരിഗണിച്ചുകൊണ്ട് 100 പവനും കാറും 10 ലക്ഷം രൂപയും പോരാത്തതിന് മാസപ്പടിയായിട്ട് 5000 രൂപ പോക്കറ്റ് മണി, എന്തൊരവസ്ഥയാണ്! ശമ്പളം വാങ്ങിച്ച് ഭർത്താവായി തുടരുന്ന ഒരു വ്യക്തി അതായിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരു തവണ പാമ്പ് കടി ഏൽപ്പിക്കുന്നു, മരണപ്പെടുന്നില്ല, രക്ഷപ്പെട്ടു വരുന്നു. AC ഉള്ള റൂമിലും പാമ്പിനെ കയറ്റി കൊത്തിപ്പിച്ചതിന് ശേഷം സർപ്പശാപമാണെന്ന് ഈ നാട് കരുതുമെന്ന് ആ കഴുത കരുതിയിരുന്നു. ഇപ്പോൾ മനസ്സിലായി കാണും, അച്ഛനും അമ്മയ്ക്കും ഈ കുബുദ്ധിക്ക് വേണ്ടി അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിരുന്ന വീട്ടുകാർക്കെല്ലാം ബോധ്യപ്പെട്ട് കാണും, കേരളത്തിൻ്റെ സകലമാന ബുദ്ധികളും സർപ്പശാപമെന്ന ആ പൊട്ടത്തരത്തെ വിശ്വസിക്കാത്തവരാണെന്നുള്ള കാര്യം. പാവപ്പെട്ടൊരു ഇഴജന്തു ഈ നാട്ടിലുള്ളതാണ്, അത് ശാപമാണത്ര. എന്തൊക്കെ തോന്നലുകളാണ് ഈ നാട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്നത്! തെറ്റിദ്ധാരണകളിലൂടെ മനുഷ്യനെ നടത്തി ആ തെറ്റിദ്ധാരണയിലൂടെ മുതലെടുപ്പ് നടത്താൻ പറ്റുമെന്ന് ചിലർ ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ രക്തസാക്ഷിയായിട്ട് വേണം ഉത്തരയെ പരിഗണിക്കാൻ. ഈ മോൺസൺ മാവുങ്കൽ ഈ നാട്ടിൽ ചെയ്തു കൂട്ടിയത് നമ്മൾ കണ്ടു. ഏത് തരത്തിലാണ് വിശ്വാസം കൂടിയവരെ പറ്റിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് മോൺസൺ മാവുങ്കൽ ഈ നാട്ടിൽ ഏത് തരം വിദ്യാഭ്യാസമുള്ളവരെയും പറ്റിക്കാൻ പറ്റും, അതിന് വിശ്വാസം എന്നൊരു സാധനമെടുത്ത് മുറുകെ പിടിച്ചാൽ മതി എന്ന് വെളിവാക്കിയത് സമാനമാണ്. പക്ഷേ സൂരജിന് എവിടെയൊക്കെയോ തെറ്റിപ്പോയി. AC മുറിയിൽ പാമ്പ് കയറി കിടന്ന് കൊത്തിയെന്നൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു തെളിവ് അവശേഷിക്കുമെന്നുള്ള കാര്യം സൂരജ് ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല. സൂരജിൻ്റെ ചുറ്റുവട്ടത്തുള്ളവരെ കണ്ടാണല്ലോ വളർന്നത്. അച്ഛനും അമ്മയൊക്കെ ഈ തരത്തിലുള്ള ബുദ്ധിശൂന്യരാണ്. അപ്പോൾ ആ ബുദ്ധിശൂന്യത ഉത്രയുടെ കാര്യം ചെയ്തു കഴിഞ്ഞാലും എല്ലാവരും അങ്ങ് വിശ്വസിക്കുമെന്ന് ആ മരപ്പൊട്ടൻ കരുതി. പക്ഷേ ആ മരപ്പൊട്ടൻ്റെ ചിന്താഗതി ഇപ്പോൾ ഇന്നത്തെ ദിവസം മാനസികമായി തോന്നുമായിരിക്കും, ഞാനിത് ചെയ്യണ്ടായിരുന്നു എന്നുള്ള കാര്യം. എന്തിനു വേണ്ടിയാണ് ചെയ്തത്? ഭാര്യ പോയാലും ആ സ്വത്തത്രയും എനിക്ക് കിട്ടുമെന്നുള്ള ആക്രാന്തം കൊണ്ട്.
ആ സ്വത്തല്ല ഇനി അനുഭവിച്ചു തീർക്കാൻ എനിക്ക് അവസരമൊരുങ്ങും. എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിലെ കുറെ ചെറുപ്പക്കാർ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനമാണ്. വിസ്മയ എന്നൊരു പെൺകുട്ടി സമാനമാണ്, കൊല്ലത്ത് കണ്ടു, കെട്ടിച്ചയച്ചു, അതിന് കാറ് മോശമായി പോയതാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള ഒരു കിരൺ കുമാർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാർ. അവസാനം സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആ പെൺകുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടതായി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടുമ്പോൾ സ്ത്രീധനം തുടച്ചു നീക്കേണ്ടതുണ്ട്. സ്ത്രീയെയാണ് വിവാഹം കഴിക്കേണ്ടത്, അല്ലാതെ സ്ത്രീയുടെ ഡൗറി കണ്ടുകൊണ്ട് വിവാഹം കഴിക്കാൻ ചെല്ലുന്നവരെ മാറ്റി നിർത്താൻ ഈ സമൂഹത്തിന് ആർജവമുണ്ടാകണം. അതിനുവേണ്ടി ഈ സമൂഹത്തെ പരിശീലിപ്പിക്കണം. ഉത്രയെപ്പോലൊരു പെൺകുട്ടിയെ കൊലക്കെറിഞ്ഞു കൊടുത്ത അവരുടെ മാതാപിതാക്കൾ, ഒരു ഭർത്താവിനെ പണം കൊടുത്ത് വാങ്ങിയ മാതാപിതാക്കൾ, വിസ്മയയ്ക്ക് വേണ്ടിയും ഒരു ഭർത്താവിനെ പണം കൊടുത്ത് വാങ്ങിയ മാതാപിതാക്കൾ, അവരെല്ലാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. പണം കൊണ്ട് സ്നേഹം മേടിച്ചെടുക്കാൻ പറ്റില്ല, പണം കൊണ്ട് മനസമാധാനം മേടിച്ചെടുക്കാൻ പറ്റില്ല, പണം കൊണ്ട് ഒരാളോടുള്ള അടുപ്പമുണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, പണം കൊണ്ടൊരാളെ അത്യാഗ്രഹിയാക്കാൻ പറ്റും. ഇത് മാത്രമേ അതിന് പറ്റത്തുള്ളൂ. മനുഷ്യൻ്റെ സ്വാഭാവിക വികാരങ്ങളെയൊന്നും ഒരിക്കലും പണം കൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റില്ലെന്ന് ഈ സ്ത്രീധനം കൊടുക്കുന്ന അച്ഛനമ്മമാർ ഒന്ന് തിരിച്ചറിയണം. അതിനൊരു ഉദാഹരണമാകണം ഉത്ര. ഈ സമൂഹത്തിന് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ ഉത്രമാരുണ്ടാകാൻ പാടില്ല എന്ന് ഓരോ അച്ഛനും അമ്മമാർ തീരുമാനമെടുത്താൽ, അല്ലെങ്കിൽ ഡൗറി കണ്ട് മകളെ കല്യാണം കഴിക്കുന്നവരെ ഈ പടികയറ്റില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഈ നാട്ടിൽ ഇനി ഉത്രമാരും വിസ്മയമാരും ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുള്ള ആർജവമാകണം ഈ ഒരു സംഭവമൊക്കെ. ഇത്തരം വിശ്വാസങ്ങളുടെ ചുവട് പിടിച്ച് കല്യാണവും എല്ലാം അതിൻ്റെ പിന്നാലെയാണ് നടക്കുന്നത്. പക്ഷേ ഈ മരണപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ വിസ്മയയ്ക്ക് എഴുതി കൊടുത്ത ആ ജ്യോത്സ്യനെയും, അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്രയ്ക്ക് കാര്യങ്ങൾ എഴുതി കൊടുത്ത ആ ജ്യോത്സ്യനെയൊക്കെ എല്ലാവരും മറന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തികൾ തമ്മിൽ മാനസികം അടുപ്പമുണ്ടെങ്കിൽ അതാണ് പരിഗണിക്കപ്പെടേണ്ടത് എന്ന യാഥാർത്ഥ്യം ഈ സന്ദർഭത്തിലെങ്കിലും ഈ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ആത്മാർത്ഥമായി അപേക്ഷിക്കുകയാണ്.